ഈശോടെയും എന്റെ സ്വന്തം കുട്ടികാരെ, ഞാൻ നിങ്ങളുടെ ഇമാക്കുലേറ്റ് ഡാഞ്ചസ്. ഇന്ന് എന്റെ കൂടെയുള്ള എന്റെ അപ്പയും എന്റെ അനിയും ജോപ്പച്ചനുമാണ്. അതെ അതെ, പതിവ് പോലെ തന്നെ ഇമാക്കുലേറ്റ് ആരംഭിച്ചിരിക്കുന്നു. പതിവ് കാര്യം തന്നെ ഇമാക്കുലേറ്റ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശുശ്രൂഷയുടെ പേര് പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് ആരംഭിക്കാം. എന്നാ ശുശ്രൂഷയുടെ പേര്? അപ്പൊ ഇന്നുണ്ടല്ലോ. അപ്പൊ ഇന്ന് ഒരു പുസ്തകമില്ലേ, കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം, അതപ്പൊ ഇങ്ങനെ വായിക്കുകയായിരുന്നേ. അതിനകത്ത് സഭ പഠിപ്പിക്കുകയാണ് ഏറ്റവും ആദ്യമായിട്ട് മതബോധനം നടത്തേണ്ടത് വീട്ടിൽ തന്നെയാണ്, എന്നിട്ട് കുടുംബത്തിലെ മതബോധനം പ്രധാനപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞൊരു ഭാഗം തന്നെയുണ്ട്. അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ കാര്യമാണ്. ഈശോ നമുക്കങ്ങനെ കൃപ എന്ന കാര്യം ഓർത്തതേ. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞല്ലോ ഉള്ളേ. പതിവ് പോലെ നമുക്ക് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കാം അല്ലേ. ജോയ്ക്ക് ഞാൻ പ്രാർത്ഥന പറഞ്ഞുതരാമോ? പരിശുദ്ധാത്മാവ് പ്രാർത്ഥന ഞങ്ങളിലേക്ക് വരണമേ, വന്ന് വസിക്കണമേ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ, കർത്താവായ ഈശോയെ വേഗം വരണമേ, ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. അപ്പൊ ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം, അല്ലെങ്കിൽ നമ്മള് വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ് പറഞ്ഞ് ആരംഭിച്ചത് നമ്മുടെ ശുശ്രൂഷയിൽ, ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ. പഴയ നിയമം പുതിയ നിയമം ഒക്കെ ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ. ഇടയ്ക്ക് നമ്മൾ പല മറ്റു ചില വിഷയങ്ങളിലേക്കും പരിശുദ്ധാത്മ നമ്മളെ കൊണ്ടുപോയി. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പൊക്ക് ശക്തമായി കിട്ടുന്നൊരു പ്രേരണ നമുക്ക് 10 കൽപ്പനകളെക്കുറിച്ച് ആ ഒരു കാര്യങ്ങൾ ഒന്ന്, ആദ്യം 10 കൽപ്പനകൾ നമ്മൊന്ന് പറയുന്നു, പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പിന്നീട് ഓരോ ആഴ്ചയിലും ഓരോ കൽപ്പന എടുത്തുകൊണ്ട് അത് നമ്മുടെ എങ്ങനെയാണ് അത് ജീവിക്കേണ്ടതിനെക്കുറിച്ച് പറയാവുന്നൊരു പ്രേരണയാണ് തോന്നിയത്. അപ്പോൾ നമുക്ക് ഒരു ഇന്ന് ആദ്യമായിട്ട് 10 കൽപ്പനകളെക്കുറിച്ച്, 10 കൽപ്പനകൾ ആർക്ക് നൽകിയതാണ്? 10 കൽപ്പന ആര് നൽകിയതാണ്? പിതാവ് നമ്മുടെ ദൈവം മോശയ്ക്ക് നൽകിയതാണ്. മോശയ്ക്കെന്ന് പറയുമ്പോൾ മോശ വഴി ഇസ്രായേലിനും പിന്നീട് നമുക്കും ലോകാവസാനം വരെയുള്ള എല്ലാവർക്കും വേണ്ടി നൽകിയിരിക്കുന്നതാണ് 10 കൽപ്പനകൾ അല്ലേ. ഏത് മലയിൽ വെച്ചാൽ കൊടുത്തെന്ന് ഓർക്കുന്നുണ്ടോ? സീനായ്. ആ സീനായ് മല വെച്ചാണ് മോശ മലമുകളിലേക്ക് പോയി. എത്ര ദിവസം മലമുകളിൽ കിടന്നറിയാവോ? 40 ഡേയ്സ്. ആ 40 ദിവസം ആ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ആ അവസ്ഥ, ആ സമയത്താണ് ദൈവം 10 കൽപ്പനകൾ നൽകിയത്. 10 കൽപ്പനകൾ ആ 10 കൽപ്പനകൾ എങ്ങനെയാ കൊടുത്തതെന്നറിയോ? എന്തിലാ കൊടുത്തത്? 10 കൽപ്പനകൾ രണ്ട് കൽഫലകങ്ങളിൽ സ്ലേറ്റ് പോലെയൊക്കെ തോന്നിക്കുന്ന കൊണ്ട് 2 കൽഫലകങ്ങൾ എഴുതി കൊടുത്തു. എങ്ങനെ എഴുതി? ദൈവത്തിൻ്റെ കൈ കൊണ്ട് നോർത്തു നോക്കിയേ. ദൈവത്തിൻ്റെ കൈ കൊണ്ട് എഴുതി കൊടുത്തു. അപ്പം എന്തുമാത്രം പ്രധാനപ്പെട്ട നേർന്ന് നോക്കിയേ. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് നമ്മൾ ഒരു എഴുത്തെഴുതി അയക്കുവാണ് നമ്മുടെ കൈ കൊണ്ട് തന്നെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അത് എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൻ്റെ കൈ കൊണ്ട് എഴുതി അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നമുക്ക് വേണ്ടി എഴുതി തന്നതാണ് 10 കൽപ്പനകൾ. 10 കൽപ്പനകളിൽ 10 കൽപ്പനകളെ ആണെങ്കിൽ എത്ര ഫലങ്ങൾ എഴുതിയെന്നറിയാവോ? 2. ആദ്യത്തെ പലകയിൽ 3 എണ്ണം എഴുതി. അപ്പം 3 മൂന്നും 7 രണ്ട് ഫലകങ്ങളാണ് എഴുതിയിരിക്കുന്നത്, 3ഉം 7ഉം ആയിട്ട്. എന്താ ഈ 3 7 രണ്ടാ തിരിക്കാൻ കാരണം അറിയാമോ? ഓക്കെ, അതാണ് കേട്ടോ. ആദ്യത്തെ 3 കൽപ്പനകളും പറഞ്ഞു വെക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ്. ബാക്കിയുള്ള 7 കൽപ്പനകൾ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച്, ഇത് രണ്ടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതെക്കുറിച്ച് നമ്മൾ പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് ആ 10 കൽപ്പനകൾ ഏതാണെന്നൊക്കെ ഒന്ന് കൂട്ടുകാരെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാവേ. അപ്പം ജോയ്ക്കിൻ ഇമാക്കുലേറ്റ് പറഞ്ഞു തരും ഓരോ 10 കൽപ്പനകൾ ഓരോന്നായിട്ട് ഇമാക്കുലേറ്റ് പറഞ്ഞു കൊടുക്കും എന്ന് പറയാം നമുക്ക് കേട്ടോ. 1ാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. കൽപ്പന 2, ദൈവത്തിന്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കരുത്. 3, ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4, മാതാപിതാക്കളെ ബഹുമാനിക്കണം. 5, കൊല്ലരുത്. 6, ബഹുമാനിക്കണം, വ്യഭിചാരം ചെയ്യരുത്. 7, മോഷ്ടിക്കരുത്.
എട്ട് കളസാക്ഷ്യം പറയരുത്. ഒൻപത് അന്നന്റെ പരം വഹിക്കരുത്. പത്ത് അന്ധ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. ഇതാണ് പത്ത് കൽപ്പന അല്ലേ. ഈ പത്ത് കൽപ്പന രണ്ടായിട്ട് സംഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പം ഇതാണ് പത്ത് കൽപ്പനകൾ. നമ്മൾ പറഞ്ഞതുപോലെ ഈ പത്ത് കൽപ്പനകൾ മോശയ്ക്ക് കൊടുത്ത് ഇസ്രായേൽ ജനത്തിന് കൊടുത്തു എന്ന് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള കൽപ്പനകളാണ് നമ്മൾ പരിശുദ്ധ കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്ന വ്യക്തി ജീവിക്കേണ്ടത് ഈ പത്ത് കൽപ്പന അനുസരിച്ചാണ് കേട്ടോ. എന്നാൽ അത് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് നമുക്ക് ഈ പത്ത് കൽപ്പനകളെക്കുറിച്ച് മതി. ജോയാക്കിന് ഈ പത്ത് കൽപ്പനകൾ അറിയാവും, എല്ലാം പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് പിന്നെയും പഠിച്ചു. അപ്പോൾ ജോയാക്കിൻ്റെ വചനം അറിയാമല്ലോ. ഒരു വചനം ജോയാക്ക് പഠിച്ച വചനം ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചാലേ. മൂന്ന് നേരത്തെ ജോയാക്കിൻ പറഞ്ഞു തരണം. ഇവർ ഇപ്പം ലാസ്റ്റ് പഠിച്ച വചനം പറഞ്ഞു കൊടുത്താലേ. അല്ലേ മൂന്നാമത്തേത് ഉറക്കം പറഞ്ഞു. അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു, നമ്മൾ അവിടുത്തേതാണ്. സങ്കീർത്തനം 103. അവിടുന്ന് ദൈവം നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ ദൈവത്തിൻ്റെതാണ്. അത് അവിടുന്ന് പറയുമ്പോൾ ദൈവത്തെയല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സങ്കീർത്തനം 103 നൂറാം അധ്യായം 3 വചനം. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. എൻ്റെ അടുത്ത എപ്പിസോഡ് നമുക്ക് പത്ത് കൽപ്പനകളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളുമായിട്ട് കൂട്ടുകാരടുത്തേക്ക് വരാം അല്ലേ. അത് പ്രാർത്ഥന അവസാനിപ്പിക്കാം അല്ലേ. കർത്താവായ ഈശോയേ, അബ്ബാ പിതാവേ, ഞങ്ങളെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്നേഹകൽപ്പനകൾ, പത്ത് കൽപ്പനകൾ, അതേക്കുറിച്ചാണല്ലോ ഞങ്ങളിന്ന് പങ്കുവയ്ക്കുവാൻ അങ്ങ് ഇടവരുത്തിയത്, കൃപ തന്നത്, അഭിഷേകം ചെയ്തത്. ഈ പത്ത് കൽപ്പനകൾ ലോകാവസാനം വരെയും അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ പാലിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ചൈതന്യത്തിൽ പാലിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. അതേക്കുറിച്ച് കൂടുതൽ കൂടുതൽ നല്ല ബോധ്യമുള്ളവരാക്കി ഞങ്ങൾക്ക് മാറ്റണമേ. ഒരു രാജാവ് ഒരു കൽപ്പന നൽകുമ്പോൾ ആ കൽപ്പന പാലിക്കാത്ത വ്യക്തി രാജ്യത്തിന് വെളിയിലാവും ഞങ്ങൾക്കറിയാം. അങ്ങനെയാകുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ രാജാവായ അങ്ങ് പത്ത് കൽപ്പനകൾ നൽകിയിരിക്കുമ്പോൾ ഞങ്ങൾ ആ കൽപ്പനകൾ പാലിച്ചില്ലെങ്കിൽ, ലംഘിച്ചാൽ ഞങ്ങളുടെ സ്ഥാനം ദൈവരാജ്യത്തിന് പുറത്തായിരിക്കുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഈ കൽപ്പന അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. പരിശുദ്ധ അമ്മയെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ആമേൻ. അപ്പം കൂട്ടുകാർ, നമുക്ക് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. ഈശോ എല്ലാവരെയും ഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.